ആയിട്ട് എന്താ നേട്ടം? കേവലം പഞ്ചായത്ത് മെമ്പറായിട്ട് എന്താ നേട്ടം? പഞ്ചായത്ത് മെമ്പറായിട്ട് തങ്ങന്മാരെ സ്നേഹിക്കുന്ന ധാരാളം പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അവരോട് നമുക്ക് സന്തോഷമുള്ളൂ. അതുകൊണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നേരത്തെ ഇവിടെ പറഞ്ഞത് അബ്ദുൽ ജലീൽ കറോപ്പാടി, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, വഫാത്തായി. രാഷ്ട്രീയക്കാരനാണ്, പ്രവർത്തകനാണ്, കേവലം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അതോടുകൂടെ തങ്ങന്മാർ എന്തു പറയുന്നു അതാണ് ഫൈനൽ, ആലിമീങ്ങൾ എന്ത് പറയുന്നു അതാണ് അന്തിമം. ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കെ അതോടുകൂടെ തങ്ങന്മാർ നേതൃത്വം നൽകുന്ന സ്വലാത്തിന്റെ ഈരായി നിന്ന് പ്രവർത്തിക്കുന്നു. സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ സജീവമായ സാന്നിധ്യം ഉറപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയാണ് ഈ ഏഴ് മക്കൾ വരാതിരിക്കാനുള്ള കാരണം. ആ ഏഴ് മക്കൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന മക്കളാടിരുന്നു. അവിടെ രണ്ട് രാഷ്ട്രീയ പക്ഷക്കാർക്കിടയിൽ പ്രശ്നം വന്നു, പരസ്പരം ആക്രമിച്ചു. അതിന്റെ പേരിൽ പ്രധാനപ്പെട്ടവരെ മുഴുവനും പോലീസ് കൊണ്ടുപോയി ജയിലിലിട്ടു, ജയിലിൽ അടച്ചു. അപ്പോഴാണ് കൊണ്ടുപോയവരെ കൂട്ടത്തിൽ ഈ ഏഴ് മക്കളും കൂടെയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ഏഴ് മക്കളെ കൂടെയുണ്ടായപ്പോൾ അവർക്ക് ഉമ്മാന്റെ അടുത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഏഴ് ആൺകുട്ടികൾ ഉണ്ടായിട്ട് ഉമ്മാന്റെ മയ്യത്തിന്റെ അടുത്ത് വരാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും അതപ്പതിച്ചൊരു വർഗം വേറെയുണ്ടോ? അതുകൊണ്ടാ ഉമ്മമാരെ എസ് എസ് എഫിന് മക്കളെ തന്നാൽ എസ് എസ് എഫ് വലിയ ബറക്കത്തുള്ള സംഘടനയാണ്. 35 വയസ്സ് വരെ എസ് എസ് എഫിൽ പ്രവർത്തിക്കാം, എന്നാൽ അത് കഴിഞ്ഞാലോ 35 പിന്നിടുമ്പോ എസ് വൈ എസിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ സെന്റർ സമ്മേളനം നടക്കുമ്പോ അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ്. കാരണം എസ് എസ് എഫിന്റെ എസ് വൈ എസിന്റെ 64th സ്ഥാപക ദിനമാണ് ഇന്നത്തെ April 24. 24 April 2024 എസ് വൈ എസിന്റെ 64th സ്ഥാപക ദിനമാണ്. അഥവാ എസ് വൈ എസ് തുടങ്ങിയിട്ട് 63 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ 64th വയസ്സിൽ എസ് വൈ എസിന്റെ നേതാക്കൾ അതൊരു സേവനാദിനമായി സ്വീകരിച്ചു. പാവപ്പെട്ടവരെ സഹായിക്കുകയാണ്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുകയാണ്. അറിയില്ലേ എസ് വൈ എസിന്റെ കീഴിലുള്ള സാന്ത്വന പദ്ധതിയുടെ ഭാഗമായല്ലേ സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം മുസ്താദ് പ്രഖ്യാപിച്ചില്ലേ? അതാ ചൂരി പള്ളിയിൽ വധിക്കപ്പെട്ട റിയാസ് മുസ്ലിയാർക്ക് വീട് പണിതു കൊടുക്കുന്നു. അത് എസ് വൈ എസിന്റെ സാന്ത്വന പദ്ധതിയുടെ ഭാഗമായാണ്. പോരാ, ഇവിടെ എസ് വൈ എസ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരുണ്ട്, കേവലം സ്റ്റേജ് കെട്ടി എന്ന് പറയുന്നവരുണ്ട്, മൈക്കിന്റെ മുന്നിൽ വന്ന് പ്രസംഗിച്ചു എന്ന് പറയുന്നവരുണ്ട്. അല്ല അല്ല, ഒരുപാട് പാവപ്പെട്ടവർക്ക് എസ് വൈ എസ് ജീവൻ കൊടുത്തു. ആവശ്യമുള്ള സ്ഥലത്തേക്ക് ആംബുലൻസ് കൊടുത്തു, ആവശ്യമുള്ളവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. പോരാ, ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ് പ്രസംഗിക്കുന്നത് വിട്ട പരിസരത്ത് എസ് വൈ എസിന്റെ സെന്റർ സമ്മേളനത്തിലാണെങ്കിലോ ഞാൻ ഓർക്കുന്നത് കർണാടക കഴിഞ്ഞാൽ കേരള കഴിഞ്ഞാൽ അപ്പുറം കിട്ടുന്നൊരു സംസ്ഥാനമില്ലയോ, തമിഴ്നാട് സംസ്ഥാനം. ആ തമിഴ്നാട് സംസ്ഥാനത്തിൽ പാടാന്തര എന്ന പ്രദേശത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ദേവർഷോല ഉസ്താദവരുകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പാടാന്തര മർക്കസ് എന്ന സ്ഥാപനത്തിൽ എസ് വൈ എസിന്റെ സമ്മേളനം നടക്കുമ്പോ പറയുമ്പോ എല്ലാ കാര്യം കൂടി പറയണ്ടേ? ഒന്ന് വെച്ചിട്ട് ഒന്ന് പറയാതെ പറ്റൂല്ലോ. ഇതൊക്കെ എസ് വൈ എസിന്റെ പ്രവർത്തന മേഖലകളാണ്. ആ എസ് വൈ എസിന്റെ കീഴിലായി 170 കേവലം ഒന്ന് രണ്ടല്ല,
ഇവിടെ നാല് പേരെ കെട്ടിച്ചു കൊടുക്കുന്നവരുണ്ട്, അഞ്ചു പേരെ കെട്ടിച്ചു കൊടുക്കുന്നവരുണ്ട്. ഒരു നാല് പേരെ കെട്ടിച്ചു കൊടുത്തപ്പോഴേക്ക് ഞാൻ വലിയവനാണെന്ന ചിന്ത കാണിക്കുന്നവരുണ്ട്. അതേസമയത്ത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമെന്ന് വിലയിരുത്തു. ഇവിടെ പുത്തനാശയക്കാർ ചോദിക്കാറില്ലേ, ഇവർക്ക് സ്ഥാപനം തുടങ്ങുന്നതിന് പകരം, ഇവർക്ക് മറ്റുള്ളതൊക്കെ ചെയ്യുന്നതിന് പകരം പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരില്ലേ, വലിയ വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിന് പകരം വലിയ വലിയ വീടുകളിൽ താമസിക്കുന്നതിന് പകരം ഇവർക്ക് പാവപ്പെട്ടവരെ കെട്ടിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരില്ലേ, അത്തരക്കാരെ കണ്ണും കൂടി തുറപ്പിക്കാനായിട്ടാ ഞാൻ ഈ പറയുന്നത്. പാടാന്തര മർക്കസ് അവിടെ 170 പരം വരുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ അവിടുന്ന് കെട്ടിച്ചു കൊടുത്തു. എങ്ങനെയാ കെട്ടിച്ചു കൊടുത്തെന്ന് അറിയോ? ഭക്ഷണം വിളമ്പിയിട്ട് അങ്ങ് കെട്ടിച്ചു കൊടുത്തല്ല, സവ്വജുക്ക വാങ്കഴുത്തുക്ക ഡാഷ് 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 അപ്പുറം ഈ ചങ്ങായി ഹബിൽ തുമിൻ കനിക്കാവ തസ്വീജ ആ എന്നിട്ട് വന്നവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് പോയിക്കോളൂ. അങ്ങനൊന്നും കെട്ടിച്ചു കൊടുത്തല്ല, അത് വളരെ എളുപ്പാ വന്നവർക്ക് ഭക്ഷണം വിളമ്പിയിട്ട് അങ്ങ് അയക്കാൻ. ഇതങ്ങനല്ല, ഇതെങ്ങനെയാ? ഒരു കുട്ടിക്ക് 5 പവനും ഒപ്പം 25,000 രൂപയും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കുട്ടിക്ക് 5 പവനും 25,000 രൂപ കൊടുക്കുന്ന വിധത്തിലാണ് ആ കല്യാണ ചടങ്ങ് നടന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, 170 പെൺകുട്ടികളാകുമ്പോ എത്ര പവന് വേണ്ടി വന്നു, എത്ര ലക്ഷങ്ങൾ വേണ്ടി വന്നു. അത് തമിഴ്നാട് SYS കീഴിൽ നടന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ SYS പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമായി നടക്കുന്നുണ്ട്, കൂടെ SSF പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയ ബർക്കത്തുള്ള നേതാക്കന്മാരാണ്. ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നഗരിയിലാണല്ലോ പരിപാടി നടക്കുന്നത്. താജുൽ ഉലമാനെ മറക്കാൻ പറ്റൂല. കഴിഞ്ഞ 2 ദിവസം മുമ്പ് പയ്യന്നൂർ ഒരു സ്ഥലത്ത് ഞാൻ വാതിനു പോകുമ്പോ, വാതിനു മുമ്പായി ഞാൻ നേരെ എട്ടിക്കുളത്തങ്ങ് പോയി. ബഹുമാനപ്പെട്ട താജുൽ ഉലമ കിടക്കുന്ന രാജകീയ പ്രൗഢിയങ്ങ് കണ്ടപ്പോ സന്തോഷമായി പോയി. കാരണം ആരാണ് താജുൽ ഉലമ? എത്ര രാജകീയ പ്രൗഢിയോടെയാണ് ഒരു മഹാന്റെ കടത്തം കിടക്കുന്നു. താജുൽ ഉലമാനെ പറയുന്നവരോട് പറയട്ടെ, താജുൽ ഉലമാനെ കേൾക്കുന്നവരോട് പറയട്ടെ, താജുൽ ഉലമാനെ അനുസ്മരിക്കുന്നവരോട് പറയട്ടെ, ചീത്ത പറയുന്നവരോടല്ല പറയുന്നവരോട് തന്നെ പറയട്ടെ, അനുസ്മരിക്കുന്നവരോട് തന്നെ പറയട്ടെ, താജുൽ ഉലമ താജുൽ ഉലമയാകാൻ കാരണോ അവിടുത്തെ ജീവിതമാണ് കേട്ടോ. താജുൽ ഉലമാനെ കുറിച്ച് വാചാലനാകാൻ ഞാൻ വലിയ ഉഷാറാണ്, അത് കേൾക്കാൻ നാം വലിയ ഉഷാറാണ്. താജുൽ ഉലമാനെ കുറിച്ച് പറയുന്ന ഞാൻ അവിടുത്തെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയിൽ നിന്ന് ഒരൽപ്പമെങ്കിലും ഒപ്പിയെടുത്തിട്ടില്ല എന്ന് കണ്ടാൽ എനിക്കവിടുത്തെ ശുപാർശ ലഭിക്കില്ല. നിസ്കാരം കലാ ചെയ്യുന്നവൻ ആലോചിക്കണം, താജുൽ ഉലമ അവിടുത്തെ വഫാത്തിൻ്റെ അടുത്ത സമയം വരെ, ആരോഗ്യം വളരെയധികം ക്ഷീണിപ്പിക്കുന്ന സമയം വരെ 11 റക്അത്ത് വിത്ര് നിസ്കരിക്കാത്ത രാത്രികളില്ല. അവിടുത്തെ കൃത്യമായ ആരോഗ്യമുള്ള സമയത്തൊക്കെ 11 റക്അത്ത് എണീറ്റ് നിന്നുകൊണ്ട് നിസ്കരിച്ച വിത്ര് നിസ്കരിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമ. എന്നിട്ടും നിങ്ങൾക്കറിയോ, തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഉസ്താദുമാർക്കൊക്കെ അറിയാം, ഒരുപാട് വാല്യങ്ങളുള്ള ഫിഖ്ഹിന്റെ കിതാബാണ്. ഇന്ന് ഏത് പണ്ഡിത സഭയും ആ പണ്ഡിത സഭയിലേക്ക് ഒരു ഫത്വയുടെ ചോദ്യം പോയാൽ ആ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് റെഫറൻസ് ആയി കാണുന്നത് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ആധികാരികമായ ഫിഖ്ഹിന്റെ കിതാബ. ആ ഫിഖ്ഹിന്റെ കിതാബിനെ കാണാതെ ദർസ് നടത്തിക്കൊടുത്ത ചൊല്ലിക്കൊടുത്ത ബഹുമാനപ്പെട്ട താജുൽ ഉലമ അത്രയും വലിയ മഹാനാണ്. ഏത് സമയത്തും ദാഇമുൽ വുദൂ നടത്തിയ താജുൽ ഉലമ
നമ്മുടെ ജീവിതത്തിൽ മഹാനവരുകളിൽ നിന്ന് പഠിക്കാൻ ധാരാളമുണ്ട്. എപ്പോ നോക്കിയാലും ഉതുവെടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, താജ് ഉലമാന്റെ ഡ്രൈവറായി അവിടുത്തെ വഫാത്ത് വരെ ഡ്രൈവറായിരുന്ന ഒരു തങ്ങളുണ്ട്. ആ തങ്ങളോട് ചോദിച്ചു നോക്കൂ, താജ് ഉലമാന്റെ ഹയാത്തിന്റെ ശൈലി എങ്ങനെയാണ്. തങ്ങൾ പറയും, അവിടുന്ന് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പ നോക്കിയാലും കയ്യിൽ മുസഹഫ് ഉണ്ടാവും. നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് മൊബൈൽ അങ്ങെടുക്കും, വാട്സപ്പ് നോക്കും, ആരൊക്കെ വാട്സപ്പ് എന്തൊക്കെ അയച്ചു. നമ്മളെ അവസ്ഥ അതാ. താജുലുലമ അങ്ങനെയല്ല, താജുലുലമ മുസഹഫ് അങ്ങ് കയ്യിൽ പിടിച്ച് എന്നിട്ട് മുസഹഫിലൂടെ ഖുർആൻ നോക്കിയിട്ട് ഖുർആൻ ഓതും. സുബ്ഹാനല്ലാഹ്. ഇടയ്ക്ക് എവിടെയെങ്കിലും ഉളു മുറിഞ്ഞാൽ ഖുർആൻ ഓതാനില്ലെങ്കിലും ഡ്രൈവറിനോട് പറയും, വണ്ടി ഒന്ന്, ഏതെങ്കിലും ഒരു പള്ളി കണ്ടാൽ ആ പള്ളി ചാരത്തൊന്ന് വണ്ടി നിർത്താൻ പറയും. അവിടെ നിർത്തി എന്നിട്ട് ഇറങ്ങിയിട്ട് നേരെ പോയി പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് ഉളുവെടുത്ത് വീണ്ടും വണ്ടിയിൽ വന്ന് ഇരിക്കും. നിസ്കരിക്കാൻ സമയമില്ല, സമയമായിട്ടില്ല, ഖുർആൻ ഓതാനുമല്ല, എന്നാലും നിത്യമായും. കാരണം എന്താ, ഏത് സമയത്ത് മരിക്കും എന്ന് പറയാൻ പറ്റൂല. മരിക്കുന്ന സമയത്ത് ഉളു ഉണ്ടായാൽ ആ മരിക്കുന്നയാൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ അനസർ അലി അള്ളഹാനെ അടുത്തേക്ക് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസേ നിങ്ങൾക്ക് എപ്പോഴും ഉളു ഉണ്ടാകാൻ പറ്റുമോ? അനസർ അലി അള്ളഹാനെ സംശയം ചോദിച്ചു, എന്തിനാ നബിയെ എപ്പോഴും ഉളു, നിസ്കരിക്കുമ്പോൾ ഉണ്ടായ പോരെ, ഖുർആൻ മുസഹഫ് തൊടുമ്പോൾ ഉണ്ടായ പോരെ, സുന്നത്ത് കിട്ടണമെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ ഉണ്ടായ പോരെ, എപ്പോഴെന്തിനാ ഉളു? അനസർ അലി അള്ളഹാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസേ എപ്പോഴും ഉളു ഉണ്ടാകുന്നതിന്റെ ഫായ്ദ എന്തറിയോ, ഒരാൾ മരിക്കുന്ന സമയത്ത് ഉളു ഉണ്ടായാൽ, ഏത് സമയത്താ മരിക്കാന്ന് അറിയാൻ പറ്റില്ലല്ലോ, അപ്പൊ മരിക്കുന്ന സമയത്ത് ഉളു ഉണ്ടായാൽ ആ ഉളുവോടുകൂടെ മരിച്ചാൽ കുത്തിബത്ത് ലഹു ഷഹാദാ, ആ മരിക്കുന്നയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലം എഴുതപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. ആ താജുലുലമയാണ്, ആ താജുലുലമയാണ്. പക്ഷേ അത്രയും കൃത്യമായ സൂക്ഷ്മതയുള്ള ജീവിതം കാഴ്ചവെച്ചിട്ട് പോലും താജുലുലമ വഫാത്താകുന്നത് വരെ പേടിച്ചുപോയല്ലോ. എവിടെ വന്ന് വാല് പറയുമ്പോഴും എവിടെ വന്ന് മൈക്കിന്റെ മുന്നിൽ പ്രസംഗിക്കുമ്പോഴും എടോ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല. സ്വാഗതം പറയുന്ന മുസ്ലിയാരോ, സ്വാഗതം പറയുന്ന പ്രവർത്തകനോ, റബ്ബേ അവിടുത്തെ തണൽ വർദ്ധിപ്പിക്കണേ എന്ന് പറയുമ്പോ അവിടുത്തെ പിന്നീടുള്ള പ്രഭാഷണത്തിൽ പറയും, ഇവിടെ സ്വാഗതം പ്രസംഗിച്ചവൻ എനിക്ക് ദീർഘായുസിന് വേണ്ടി പറഞ്ഞതാണ്, ദ്വേർന്നതാണ്, എടോ എനിക്ക് ദീർഘായുസ് വേണ്ട, എനിക്ക് ദീർഘായുസിന് വേണ്ടി ദ്വേർക്കണ്ട. ഒരു കാര്യത്തിന് ദ്വേർന്നു, മരിക്കുന്ന സമയത്ത് മാരിഫത്ത് കിട്ടിയിട്ട് മരിക്കണം. എന്താണ് നാട്ടുകാരെ മാരിഫത്ത്? അല്ലാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞ് മരിക്കണം. താജുലുലമയാണിത് പറയുന്നത്, ഞാൻ അല്ലാഹുവിനെ എത്ര കണ്ടറിഞ്ഞു, നാം അല്ലാഹുവിനെ എത്ര കണ്ടറിഞ്ഞു. താജുലുലമയ പറയുന്നത് മാരിഫത്ത് കിട്ടിയിട്ട് മരിക്കാൻ വേണ്ടി ദ്വേർക്കണോ പോരാ, മരിക്കുന്ന സമയത്ത് കൽബങ്ങ് ലങ്ങിയിട്ട് മരിക്കണോ, ഹൃദയമങ്ങ് പ്രകാശിച്ചിട്ട് മരിക്കണോ, അത്തരത്തോളം സൂക്ഷ്മതയോട് പേടിയുള്ള ജീവിതം നയിച്ച മാനല്ലേ താജുലുലമാ. ആ താജുലുലമയാണ് രക്ഷിതാക്കളെ ഈ പ്രസ്ഥാനത്തിന് ഇന്നും ആത്മീയമായ നിയന്ത്രണം തന്നുകൊണ്ടിരിക്കുന്നത്. പോരാ, ഇന്ന് നമുക്ക് ജീവിപ്പിച്ചിരുന്നിട്ട് ആ ജീവിച്ചിരുന്നിട്ട് നേതൃത്വം നൽകുന്ന മഹാന്മാർ, ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ ഈ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അവരിൽ നിന്ന് പല കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. വളരെയധികം സൂക്ഷ്മതയുടെ ജീവിതമുള്ള മഹാനാണ് റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്. അവരുകൾ ഇന്നത്തെ അധ്യക്ഷ പീഠം അലങ്കരിക്കുന്ന മഹാൻ. എന്റെ കാരണം അറിയോ, ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ഉസ്താദ് ആദരണീയരായ ശൈഖുന പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് അവരുകൾ നമ്മോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദിന്റെ മകനാണ് ശൈഖുന പൊന്മള ഉസ്താദിന്റെ പുതിയാപ്പിള, രണ്ടാമത്തെ മകളുടെ ഭർത്താവ്. അങ്ങനെ ആ മകൻ ഇടയ്ക്ക് വെച്ച് മരിച്ചു, ഒരു അബ്ദുറഹ്മാൻ അഹ്സനി, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്, ജുമാക്ക് മുമ്പ്. അങ്ങനെ ഉസ്താദ് പറയുന്നു, പൊന്മള ഉസ്താദ് പറയുന്നു, പിറ്റേന്ന് ഞാൻ വെള്ളിയാഴ്ച എല്ലാ ദഫൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ സുലൈമാൻ ഉസ്താദിന് വല്ലാത്ത വിഷമുണ്ടാവല്ലോ, കാരണം മകൻ മരിച്ചതല്ലേ, ചെറിയ പ്രായക്കാരനായ മകൻ മരിച്ചതാണ്, വിഷമമില്ലാതിരിക്കുമോ?
എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങ് നേരെ സുലൈമാൻ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ വീട്ടിലെത്തി. പക്ഷേ അവിടെ വീട്ടിൽ സുലൈമാൻ ഉസ്താദിനെ കാണുന്നില്ല. മകം മരിച്ചതിന്റെ നേരെ പിറ്റത്തെ ദിവസം ഉസ്താദിനെ കാണുന്നില്ല. വീട്ടുകാർ പറഞ്ഞു, ഉസ്താദ് സ്ഥാപനത്തിലേക്ക് പോയിരിക്കുക, ഒതുക്കുങ്ങൽ ഇഹിയാ ഉസ്സുന്നയിലേക്ക് പോയിരിക്കുന്നു. ഷെയ്ഖുന പൊന്മോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ നേരെ ഇഹിയാ ഉസ്സുന്നയിൽ പോയി. ആ ഇഹിയാ ഉസ്സുന്നയിൽ പോയപ്പോൾ ഞാൻ അവിടെ ഉസ്താദിനെ കണ്ടു. ഉസ്താദ് മുത്തലിമീങ്ങൾക്ക് ദർസ് ചൊല്ലി കൊടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലുണ്ടാവും എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് വന്നതാ. സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും മകം മരിച്ചാൽ പിറ്റേന്ന് വീട്ടിലല്ലേ ഉണ്ടാവുക. ഉസ്താദ് പറഞ്ഞു, എനിക്ക് വീട്ടിലിരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് അവനെ തന്നെ മനസ്സിലിങ്ങനെ ഓർമ്മ വരികയാണ്. പിന്നെ എൻ്റെ മകം മരിച്ചതുകൊണ്ട് ദർസ് മുടങ്ങാൻ പാടില്ലല്ലോ, ശനിയാഴ്ച ദർസിന് ലീവില്ലല്ലോ. അതുകൊണ്ട് നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഞാൻ എത്തിയപ്പോൾ നിങ്ങളെ മകം മരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ദർസ് മുടക്കിയല്ലോ എന്ന് റബ്ബ് എന്നോട് ചോദിച്ചാൽ അതിന് മറുപടി ഞാൻ പറയണ്ടയോ? ആ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവരുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്ന് നേതൃത്വം നൽകുന്നത് കേട്ടോ. പോരാ, ഉസ്താദ് അവരുകൾ പറയാണ്, അതേ വിദേശത്തേക്ക് ഖുദുസ് യാത്രക്ക് അവസരം കിട്ടി, ഫലസ്തീനിൽ യാത്ര ചെയ്യാൻ ഒരവസരം കിട്ടി, ബൈത്തുൽ മുഖദ്ദസ് കാണാൻ ഒരവസരം കിട്ടി. ആ അവസരം കിട്ടിയപ്പോ ഞാൻ അതാ സുലൈമാൻ ഉസ്താദിനെയും വിളിച്ചു, നിങ്ങളും കൂടെ വരുമോ? അപ്പൊ സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, എൻ്റെ അടുത്ത് പൈസയില്ല, എന്റെ അടുത്ത് പൈസയില്ല. അപ്പ ഉസ്താദ് പറയാ, ഞാൻ ഉസ്താദ് സുലൈമാൻ ഉസ്താദിനോട് പറഞ്ഞു, നമുക്ക് എവിടെന്നെങ്കിലും തൽക്കാലം കടം ഒപ്പിക്കാം, പിന്നെ കൊടുക്കാമല്ലോ. അപ്പ സുലൈമാൻ ഉസ്താദ് പറഞ്ഞ മറുപടി, സുലൈമാൻ ഉസ്താദ് പറഞ്ഞ മറുപടി, ബഹുമാനപ്പെട്ട തങ്ങൾ വരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, തങ്ങൾ വരുന്നത് വരെ മാത്രമാണ് ഞാനിങ്ങനെ വാതു പറയേണ്ടത്. തങ്ങൾ വന്ന ഉടനെ ഞാൻ നിർത്തും, പിന്നെ തങ്ങളുടെ ഉപദേശവും തങ്ങളുടെ ദുആയൊക്കെ ഇവിടെ നടക്കും ഇൻഷാല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരു കുറച്ച് നേരം കൂടി ക്ഷമിച്ചിരിക്കുക. അള്ളാഹു തആല ഈ പ്രതീക്ഷിച്ചിരിക്കുന്നതിന് മുഴുവനും വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അള്ളാഹു നമ്മെ അവൻ പൊരുത്തപ്പെടുന്ന അടിമകളാക്കി തെരുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കടം തൽക്കാലം എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ചിട്ട് പിന്നെ നമുക്ക് കടം തീർക്കാം എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞപ്പോൾ സുലൈമാൻ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തറിയോ? മുസ്ലിയാരെ, 60 വയസ്സ് പിന്നിട്ട് 60 വയസ്സായതിനു ശേഷം ഒരാളിൽ നിന്നും ഞാൻ കടം വാങ്ങിയിട്ടില്ല. കാരണം നബിതങ്ങൾ പറഞ്ഞ ആയുസ്സത്രയാണ്, 60-ന്റെ 70-ന്റെ ഇടയിലല്ലേ, 60 കഴിഞ്ഞ എപ്പോഴും അള്ളാഹിന്റെ വിളിക്ക് റെഡിയായിരിക്കണ്ടേ. പിന്നെ ഞാനിവിടെ കടം വാങ്ങിയാൽ ആ കടം തീർക്കുന്നവൻ ആരാണ്? അതുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കടം വാങ്ങിയിട്ടില്ല. ആ നേതാക്കളാണ് രക്ഷിതാക്കളെ, വിശിഷ്യ ചെറുപ്പക്കാരെ, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. പോരാ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഷൈഖുന ഉസ്താദ് അവരുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഓ സഹോദരന്മാരെ, അവിടുത്തെ ഈ പ്രായം ചെന്ന സമയത്ത് പോലും പ്രായത്തിന് വകവെക്കാൻ ഉസ്താദ് അവരുകൾ ഓടി നടക്കുന്നു. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഉസ്താദ് എവിടെയാണെന്നറിയോ? ഇന്ത്യയുടെ ഒരു ഭാഗമായ വെസ്റ്റ് ബംഗാളിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ദിവസം കർണാടകയിലും മറ്റൊരു ദിവസം കേരളത്തിലും വേറെയൊരു ദിവസം വെസ്റ്റ് ബംഗാളിലും. ആ വെസ്റ്റ് ബംഗാളിൽ ഇന്ന് ഉസ്താദ് അവരുകൾ അതാ 22-ഓളം വരുന്ന പള്ളികൾ ഉദ്ഘാടനം ചെയ്തു, 6 സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, ആ ഓടി നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് 22-ഓളം പള്ളികൾ ഉസ്താദ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. 6 സ്ഥാപനങ്ങൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസങ്ങൾ ഉസ്താദ് അവരുകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തു.
കൂടെ ചേർത്തി വായിച്ചാൽ 28 കേന്ദ്രങ്ങളാണ് ഈ ഒരൊറ്റ ദിവസം അവിടുത്തെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്തത്. അതെല്ലാം ഉസ്താദിന്റെ മർക്കസിന്റെ കീഴിലുള്ള പള്ളികളാണ്, മർക്കസിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ്. ആ ഉസ്താദ് വരികളെ പ്രവർത്തനം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. അത് പറയാൻ പറയേണ്ട ആവശ്യമുണ്ടോ? എന്തേ കാരണോ അവിടുത്തെ പ്രവർത്തനങ്ങൾ അത്രയും വിലപിടിപ്പുള്ളതാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു 2 മക്കളെ പോറ്റി വളർത്താൻ എന്തൊരു സങ്കടമാണ്. അവരെ ചെലവിൻ്റെ കാര്യങ്ങളോ അവരെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമോ ഞാനിപ്പോൾ ആലോചിച്ചു പോവാണ്. ഇന്നലെ അബുദാബിയിൽ നിന്ന് ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ പോകുന്ന സ്ഥലത്ത് ദുആ ചെയ്യണം. എന്തിനാ ദുആ ചെയ്യേണ്ടത്? ഉസ്താദേ, ഞാനൊരു പ്രധാനപ്പെട്ട ജോലിയിൽ ഉണ്ടായിരുന്നു, ലക്ഷങ്ങളോളം ശമ്പലമുണ്ടായിരുന്നു, പക്ഷേ ആ ജോലി നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ നാട്ടിൽ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ ഒരു അറബിയെ ഞാൻ സമീപിച്ചിട്ടുണ്ട്, ആ അറബി എനിക്ക് നല്ല ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ അവൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് 2 ബെഡ്റൂമുള്ള വില്ല തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ വാഹനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാഹനത്തിന് അവൻ്റെ വകയിൽ എണ്ണയടിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ മകൻ്റെ എഡ്യൂക്കേഷൻ്റെ കാര്യം, വിദ്യാഭ്യാസത്തിൻ്റെ ഫീസിൻ്റെ കാര്യം അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോ അവനക്ക് ഒരൽപ്പം വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, അത് പാസായി കിട്ടിക്കോ, മേറാജിന്റെ രാവാണ്. ഞാനതാ മഗ്‌രിബിന് ശേഷം ഇന്നലെ ദർസിൽ നടന്ന മൗലൂദിന്റെ സദസ്സിൽ മുത്തഅല്ലിമീങ്ങളെ ഇരുത്തിയിട്ട് ദുആ ചെയ്യിപ്പിച്ചു. മേറാജിന്റെ രാത്രിയുടെ തവസ്സുൽ ചെയ്തിട്ട് ദുആയിരുന്നു. ഇന്ന് അതാ പകലാകുമ്പോ ഉച്ചയായപ്പോഴേക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, വിദ്യാഭ്യാസത്തിന്റെ കാര്യം കൂടി ഏറ്റെടുത്തു. അൽഹംദുലില്ലാ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ പണം അടുക്കുന്ന പ്രയാസമാണ് രക്ഷിതാക്കൾ കാണിക്കുന്നത്. അതും കൂടി ഒരു അറബി ഏറ്റെടുക്കാൻ വേണ്ടിയാ ആഗ്രഹിക്കുന്നത്. ഏറ്റെടുത്തു, വിഷയം വേറെ. പക്ഷേ ഒരേ ക്യാമ്പസിന്റെ ഉള്ളിൽ ശരിക്കും കേട്ടോ, ഒരൊറ്റ ക്യാമ്പസിന്റെ ഉള്ളിലായി 25,000 വരുന്ന മക്കള് പഠിപ്പിക്കുന്നൊരു പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇന്ന് ഭൂലോകത്തുണ്ടെങ്കിലോ അത് ശൈഖുന ഖായിദു സമാന സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദ് അല്ലാത്ത രണ്ടാമത്തൊരു പണ്ഡിതനില്ല. ആ മർക്കസിന്റെ ഒരു ദിവസത്തിന്റെ ചെലവെത്രയാണ്? ഒരു ദിവസമാകുമ്പോ 350,000 രൂപയാണ്. ഒരു 10 ദിവസമാകുമ്പോഴോ 35,00,000 രൂപയാണ്. ഒരു മാസമാകുമ്പോഴോ 1,05,00,000 രൂപയാണ്. ഒരു കൊല്ലമാകുമ്പോഴോ അഥവാ 12 മാസങ്ങളാകുമ്പോഴോ 12,60,00,000 രൂപയാ. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ എല്ലാ കൊല്ലമാകുമ്പോ 12,60,00,000 എല്ലാവരിൽ നിന്നും സ്വരൂപിച്ച് പല വാതിലും മുട്ടിയിട്ട് ഓടി നടന്ന് പണം സ്വരൂപിച്ച് പാവപ്പെട്ട മക്കൾക്കായി, മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കുമായി ചെലവഴിക്കുന്നൊരു പണ്ഡിതൻ ഇന്നുണ്ടെങ്കിൽ സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദ് അല്ലാതെ വേറെയൊരു പണ്ഡിതനില്ല. ഉസ്താദ് അവരുടെ നേതൃത്വമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. ഉമ്മമാരെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്, അതിൽ നല്ല സംഭാവന നിക്ഷേപിക്കുക. തങ്ങളുടെ വരികൾ വരുന്നുണ്ട്, ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു തആല സംഭാവനകൾ നിക്ഷേപിക്കുന്നവർക്കും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു എല്ലാ വിഷയത്തിലും ഫത്ഹ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ ബഹുമാനപ്പെട്ട ഉസ്താദ് വരികൾ ഈ അടുത്ത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഒരു വിവാദം നടന്നു. എന്താണ് വിവാദം? അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി വേറെ മതത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയുമായി ചർച്ചയാണ്. ആ ചർച്ചയിൽ അന്യമതത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി പറഞ്ഞു, എല്ലാ മുസ്ലിമീങ്ങളും ഭീകരവാദികളല്ല, തീവ്രവാദികളല്ല,
പക്ഷേ തീവ്രവാദികൾ എല്ലാവരും മുസ്ലിമീങ്ങളാണ്. അത് ഇംഗ്ലീഷിൽ പണ്ട് മുതൽ തന്നെ അവർ പറയുന്ന ഒരു വാക്കാണത്. മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുമാണ്, മുസ്ലിമീങ്ങളെ സന്തോഷിപ്പിക്കുന്ന വാക്കുമാണ്. മുസ്ലിമീങ്ങളെ സന്തോഷിപ്പിക്കുന്ന വാക്കെന്താ? ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്. എല്ലാ മുസ്ലിമീങ്ങളും തീവ്രവാദികളല്ല. അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷേ ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ്. എല്ലാ തീവ്രവാദികളും ഭീകരവാദികളും മുസ്ലിമീങ്ങളാണ്. അത് സഹിക്കാൻ പറ്റുമോ? അതൊരു സത്യമല്ലല്ലോ. അമേരിക്കയുടെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഈ രണ്ട് വിദ്യാർത്ഥിനികൾക്കിടയിൽ ചർച്ചയാണ്. ഒരു വിദ്യാർത്ഥിനി മുസ്ലിമത്താണ്, മറ്റൊരു വിദ്യാർത്ഥിനി ഗൈർ മുസ്ലിമത്താണ്, മുസ്ലിമത്തല്ല. ആ ചർച്ച നടക്കുമ്പോൾ ഈ അമേരിക്ക യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലുള്ള മുസ്ലിമത്തായ വിദ്യാർത്ഥിനി അപ്പുറത്തുള്ള പെണ്ണിനോട് പറഞ്ഞു, നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകാം നാളെ, ഇന്ന് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കട്ടെ. മുസ്ലിം പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പുറത്തുള്ള പെണ്ണ് പറഞ്ഞു, മുസ്ലിമത്തായ പെണ്ണിനോട് ഞാൻ സമ്മതിക്കാം. എന്തു സമ്മതിക്കാം? ലോകത്ത് നിങ്ങളെ മുസ്ലിം പണ്ഡിതന്മാരെ കൂട്ടത്തില് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ, ടെററിസ്റ്റ് പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് നീ കാണിച്ചു തന്നാൽ ഞാൻ ഈ പരാമർശിച്ച വാദത്തിൽ നിന്ന് പിന്മാറാം. ഈ മുസ്ലിമത്ത് നേരെ വീട്ടിലങ്ങ് പോയി. പിറ്റേന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ വരുന്നതിന് മുമ്പ് രാത്രി ഉറങ്ങാതെ കുത്തിരുന്ന് ഓൺലൈൻ തുറന്ന് ഗൂഗിളിൽ പോയിട്ട് ഏത് പണ്ഡിതനാണ് ഭീകരവാദത്തിനെതിരെ ഏറ്റവും കൂടുതൽ മറുപടി പറയുന്ന വിധത്തിലുള്ള പ്രസ്താവന നടത്തിയത് എന്നിങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ ആ മുസ്ലിമത്തായ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ വിദ്യ നുകരുന്ന പെൺകുട്ടി പറയാണ്, ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രസ്താവനകൾ എനിക്ക് കണ്ടെങ്കിലും ആ പെണ്ണിന്റെ മുന്നിൽ പറയാൻ പറ്റിയ ഒരു പണ്ഡിതന്റെ പ്രസ്താവന എന്ന നിലക്ക് എനിക്ക് കാണാൻ സാധിച്ചത് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളുടെ അമരക്കാരനായ സുൽത്താനുൽ ഉലമ എന്ന സ്ഥാനപ്പേരുള്ള, ഖമറുൽ ഉലമ എന്ന സ്ഥാനപ്പേരുള്ള ഭാരത മുസ്ലിം ജനക്കോട്ടികള് ആധ്യാത്മിക ദൈസനിക മഹാനായക അഖില ഭാരത സുന്നി ഉലമാവ കൂട്ടത മഹാൻ പ്രധാന കാര്യദർശി സുന്നി നവ ജാഗ്രതീയ ഹരിക്കാര ഷെയ്ഖുസ്സമാൻ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിന്റെ പ്രസ്താവനയാണ് കേട്ടോച്ചു നോക്ക്. അമേരിക്കയുടെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഒരു വിവാദം നടന്നപ്പോൾ ആ വിവാദത്തിന് മറുപടി നൽകാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ വിദ്യ നുകരുന്ന ഒരു സ്റ്റുഡന്റായ പെൺകുട്ടി ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിന്റെ പ്രസ്താവനയെ അവലംബിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ഉസ്താദിന്റെ മഹത്വം. ആ സുൽത്താനുൽ ഉലമയാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്. അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എല്ലാ സദാത്തുക്കളെ ബഹുമാനിക്കണം, എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കണം. തങ്ങന്മാരെ ബഹുമാനിക്കുമ്പോൾ അവിടെ കൊടി നോക്കണ്ട, കൊടി നോക്കിയിട്ട് തങ്ങന്മാരെ ബഹുമാനിച്ചവർ നാളെ റബ്ബിന്റെ കോടതിയിൽ പെട്ടുപോകൂ. സ്വലാത്തിന്റെ മജ്ലിസിൽ പോകുമ്പോൾ ഏത് തങ്ങളെ മജ്ലിസാണെന്ന് നോക്കണ്ട, അങ്ങനെ നോക്കിയവൻ റബ്ബിന്റെ കോടതിയിൽ വിരൽ കടിക്കൂ. ഏത് തങ്ങൾ നേതൃത്വം കൊടുക്കുകയാണെങ്കിലും സ്വലാത്ത് തങ്ങന്മാരതല്ലോ, സ്വലാത്ത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്താണ്, നബിതങ്ങളെ സ്വലാത്താണ്. അതുകൊണ്ടാണ് എല്ലാ തങ്ങന്മാരെ ബഹുമാനിക്കണം, എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കണം. ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, ഇ കെ ഉസ്താദിനെ ബഹുമാനിക്കണം. കണ്ണിയത്ത് ഉസ്താദിനെ ബഹുമാനിക്കണം, കൂടെ എ പി ഉസ്താദിനെ ബഹുമാനിക്കണം. ഇ കെ ഉസ്താദിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് എ പി ഉസ്താദിനെ ബഹുമാനിക്കൂല എന്ന് പറയരുത്, അത് ഇ കെ ഉസ്താദ് പൊരുത്തപ്പെടൂല. അങ്ങനെ ബഹുമാനിച്ചവന് ഇ കെ ഉസ്താദ് നാളെ പരലോകത്ത് തുണയായി നിൽക്കൂല. എന്നാൽ എ പി ഉസ്താദിനെ ബഹുമാനിക്കുന്നവനോ, ഞാൻ ഇ കെ ഉസ്താദിനെ ബഹുമാനിക്കൂല എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞവൻ നാളെ റബ്ബിന്റെ കോടതിയിൽ വിരൽ കടിക്കൂ. അവരൊക്കെ മഹാന്മാരാ, എല്ലാരും മഹാന്മാരാ. ശംസുലുള്ള മൈക്ക ഉസ്താദ് വലിയ മഹാനാണ്, കണ്ണിയത്ത് ഉസ്താദ് വലിയ മഹാനാണ്, സദഖത്തുള്ള ഉസ്താദ് വലിയ മഹാനാണ്, ഖുതുബി ഉസ്താദ് വലിയ മഹാനാണ്.
അവരതേ പാതയിൽ ഇന്ന് സുന്നത്ത് ജമാഅത്ത് ഉറച്ചു നിന്ന് പ്രഖ്യാപിക്കുന്ന മഹാനാണ് സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ്. ഞാനിപ്പോ ഈ അടുത്ത് മാട്ടൂൽ തങ്ങൾ നേതൃത്വം നൽകുന്ന മനുഷ്യ സ്ഥാപനത്തിൽ വാദന പോയി. ആ സ്ഥാപനം നടത്തുന്ന വാള് അങ്ങനെ പോയപ്പോൾ പിറ്റേന്ന് നേരെ പയ്യന്നൂരിൽ വാദാണ്. അങ്ങനെ അവിടുത്തെ പ്രവർത്തകർ എന്നെ പലയിടത്തും ഇങ്ങനെ സിയാറത്തിന് കൊണ്ടുപോയി. കൊണ്ടുപോകുമ്പോ മാട്ടൂലിന്റെ പരിസരത്ത് ഇങ്ങനെ പോകുമ്പോ ഒരു പള്ളി കാണിച്ചു. ഉസ്താദേ ഇത് മൊയ്യദ്ദീൻ പള്ളിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മൊയ്യദ്ദീൻ പള്ളി നമ്മളെ നാട്ടിൽ കുറെ ഉണ്ടല്ലോ, ഇപ്പള്ളിക്ക് എന്താ അങ്ങനത്തെ പ്രത്യേകത? മൊയ്യദ്ദീൻ പള്ളി. അപ്പൊ പറഞ്ഞു, ഇപ്പള്ളിന്റെ പ്രത്യേകത എന്തറിയോ? ശംസുൽ ഉലമാ കെ ഉസ്താദിന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കിതാബ് ചൊല്ലിക്കൊടുത്ത പള്ളിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ശംസുൽ ഉലമാ കെ ഉസ്താദിന് കണ്ണിയത്ത് ഉസ്താദ് ദർസ് ചൊല്ലിക്കൊടുത്ത പള്ളിയാണ്. പോരാ, ആ പള്ളിയിൽ വെച്ചാണ് കണ്ണിയത്ത് ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടത്. അത് ഉസ്താദുമാർക്കറിയാം. ഖത്മുൻ നുബുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിൽ അന്ത്യപ്രവാചകനാണെന്നൊരു എഴുത്തുണ്ട്, അറബി എഴുത്ത്. കണ്ണിയത്ത് ഉസ്താദ് നബി തങ്ങളെ സ്വപ്നം കണ്ടപ്പോ തങ്ങളെ തങ്ങളെക്കുറിച്ച് അവിടുത്തെ ശരീരത്തിലൊരു ഭാഗത്ത് ഖത്മുൻ നുബുവ എന്ന് എഴുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് കിതാബിൽ. എനിക്കത് കാണാതെ എൻ്റെ കണ്ണിൽ നിന്ന് മായിഞ്ഞു പോകരുത്. അത് കാണുവോളം നബി തങ്ങൾ മുന്നിൽ നിന്നോ അത് ഈ പള്ളിയിലാ. അവരെല്ലാം വലിയ മഹാന്മാരാണ്, അവരെല്ലാം രക്ഷപ്പെടാൻ ഹബീബായ തങ്ങളെ വഴി സ്വീകരിച്ചവരാ. ഞാൻ ഓർത്തു പോകുന്നു, ഈ അടുത്ത് കേരളത്തിൽ 25,000 വരുന്ന പണ്ഡിതന്മാരെ ചേർത്തിയിട്ട് സുൽത്താനുൽ ഉലമാ ഉസ്താദിന്റെ നേതൃത്വത്തിൽ വലിയ പണ്ഡിത സമ്മേളനം തൃശൂരിൽ വെച്ച് നടന്നു. ആ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കയറി വന്നു. കയറി വന്നിട്ട് അതാ 25,000 പണ്ഡിതന്മാർക്ക് സല്യൂട്ട് കാണിച്ചോ. ഒരു മുഖ്യമന്ത്രി സ്റ്റേജിൽ കയറിയിട്ട് ആലിമീങ്ങൾക്ക് സല്യൂട്ട് കാണിക്കണമെങ്കിൽ ആ സ്ഥാനത്തേക്ക് ആലിമീങ്ങളെ എത്തിച്ചത് സുൽത്താനുൽ ഉലമയാണ്. ആ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോ ചെറിയേപ്പി ഉസ്താദ് ഞങ്ങൾക്ക് മർക്കസിൽ കിതാബോധ്യ തന്ന ഉസ്താദാണ്, റബ്ബേ നീ ആരോഗ്യം നിലനിർത്തണയല്ലോ. ചെറിയേപ്പി ഉസ്താദ് ഇങ്ങനെ സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വാഗതം പറയുന്ന സമയത്ത് ചെറിയേപ്പി ഉസ്താദ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കെ ഉസ്താദിന്റെ മധു ഇങ്ങനെ പറയാ. ആ പറയുന്ന സമയത്ത് കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു വാദപ്രതിവാദം നടന്ന ഒരു സംഭവം പറഞ്ഞു. ആ വാദപ്രതിവാദത്തിന് സുന്നത്തു ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകളുടെ പ്രതിനിധിയായി വന്നത് ഒരു പറപ്പൂർ മൗലവി എന്നൊരു മൗലവിയാണ്. സുന്നികളെ ഭാഗത്ത് പ്രതിനിധിയായി ആ സംവാദത്തിന് പോയത് ശംസുൽ ഉലമാ കെ ഉസ്താദാണ്. അവിടെ എത്തിയപ്പോൾ അപ്പുറത്ത് പറപ്പൂർ മൗലവി. ആ പറപ്പൂർ മൗലവി കണ്ണിയത്ത് ഉസ്താദിനെ കുത്തുന്ന വിധത്തിലൊരു വാക്ക് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിനെ കുത്താൻ ഈ കെ ഉസ്താദ് വിടൂലല്ലോ, ഈ കെ ഉസ്താദിന്റെ ഉസ്താദിലെ കണ്ണിയത്ത് ഉസ്താദ്. എ പി ഉസ്താദിനെ പറയാൻ ഞാൻ വിടുവോ? വിടൂല. എന്താ കാരണം? എന്റെ ഉസ്താദാണ് എ പി ഉസ്താദ്, അതാണ് ഉസ്താദും ശിഷ്യൻ തമ്മിൽ ബന്ധം. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ കണ്ണിയത്ത് ഉസ്താദിനെ ഇങ്ങനെ കുത്താൻ തുടങ്ങി. എങ്ങനെ കുത്തിയെന്നറിയോ? സംവാദത്തിന്റെ ഇടയിൽ മൈക്കിൽ പറഞ്ഞതാ. എന്താ പറഞ്ഞത്? വെറ്റിലകളെ കൂട്ടത്തിൽ രണ്ടു തരം വെറ്റിലയുണ്ട്. വെറ്റില പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ ഭാഷയിൽ വെറ്റില എന്നാ പറയാ. അപ്പൊ വെറ്റിലകളെ കൂട്ടത്തിൽ രണ്ടു തരം വെറ്റിലയുണ്ട്. അതിൽ ഒന്ന് പതിവെറ്റിലയാണ്, മറ്റൊന്ന് കണ്ണിവെറ്റിലയാണ്. പതി എന്ന് പറഞ്ഞ പതി ഉസ്താദിനെ കുറിച്ചാണ്, കണ്ണിവെറ്റില എന്ന് പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചാണ്. തുടക്കത്തിൽ കണ്ണി നല്ല ഉള്ളൂ. എന്നിട്ട് ഈ പറപ്പൂർ മൗലവി പറയാണ് ഇത് ബഹുമാനപ്പെട്ട ചെറിയേപ്പി ഉസ്താദ് സ്വാഗതം പറയുന്ന സമയത്ത് പറഞ്ഞതാ. അപ്പൊ പറപ്പൂർ മൗലവി എണീറ്റ് പറഞ്ഞു, വെറ്റിലകളെ കൂട്ടത്തിൽ രണ്ടു തരം വെറ്റിലയുണ്ട്, ഒന്ന് പതിവെറ്റിലയാണ്, മറ്റൊന്ന് കണ്ണിവെറ്റിലയാണ്. എന്നിട്ട് ചങ്ങായി പറയാണ്, എന്നാൽ പതിവെറ്റിലേക്കാളും കൂടുതൽ സ്ട്രോങ് കണ്ണിവെറ്റിലയാണ്. എന്തേ കാരണം? കണ്ണിവെറ്റില കഴിച്ചാൽ തൊള്ളയിൽ മുഴുവൻ മുറിയുണ്ടാവൂ, എന്നിട്ട് അതാ തൊലിയല്ലെങ്ങ് പോവൂ. അതുകൊണ്ട് കണ്ണിവെറ്റില സ്ട്രോങ് കൂടുതലായതുകൊണ്ട് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാറിനേക്കാളും സ്ട്രോങ്, പതിനെ കുറച്ചെങ്കിലും സഹിക്കാ, കണ്ണിയത്ത് മുസ്ലിയാരെ തീരെ സഹിക്കാൻ പറ്റൂല്ല.
ബഹുമാനപ്പെട്ട ശംസുലുലമ ഈ ഉസ്താദിന്റെ ഉസ്താദായ കണ്ണിയത്ത് ഉസ്താദിനെ അങ്ങ് തോണ്ടിയപ്പോൾ ഈ ഉസ്താദ് കുശാഗ്ര ബുദ്ധിക്കാരനാണ്. ഉടൻ തന്നെ അവിടുന്ന് എണീറ്റ് അവിടുത്തെ വാദപ്രതിവാദം നടക്കുമ്പോ മൈക്കിന്റെ മുന്നിലങ്ങ് വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് അറിയോ? മൗലവി സാഹിബേ, എനിക്ക് നിങ്ങൾ ആരെയാണ് തഹ്രീർ ചെയ്തതെന്ന് മനസ്സിലായി, ആരെയാ തോണ്ടിയതെന്ന് മനസ്സിലായി. എന്നാ കേട്ടോ, ബെറ്റില മാത്രമല്ല രണ്ട് തരമുള്ളത്, വെറ്റില മാത്രമല്ല രണ്ട് തരമുള്ളത്, കൂറ എന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ട്. കൂറ എന്ന് പറഞ്ഞാൽ എന്റെ ഭാഷയിൽ പാറ്റ എന്ന് പറയും. കൂറല്ലേ, കൂറ. ആ കൂരകളെ കൂട്ടത്തിൽ പറയാ, കൂര രണ്ട് തരം കൂരയുണ്ട്. അതിൽ ഒന്ന് പറക്കുന്ന കൂരയാണ്, മറ്റൊന്ന് പറക്കാത്ത കൂരയാണ്. പറക്കാത്ത കൂരയേക്കാളും കൂടുതൽ മോശം പറക്കുന്ന കൂരയാണ്. എല്ലാവർക്കും അത് ശല്യമാണ്. അതുപോലെ പറപ്പൂർ മൗലവി പറക്കുന്ന മൗലവിയാണ്, എല്ലാവർക്കും ശല്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ബെറ്റിലെ രണ്ട് തരം എന്ന് പറഞ്ഞപ്പോ ശംസുലുലം ഉടൻ തന്നെ എണീറ്റങ്ങ് കൂര രണ്ട് തരം എന്ന് പറഞ്ഞു. അതവിടുത്തെ കുശാഗ്ര ബുദ്ധിയാണ്. അവരൊക്കെ കാത്തു സൂക്ഷിച്ച സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്ത് കാത്തു സൂക്ഷിക്കേണ്ടത് ഐക്യം ശ്രമിച്ചുകൊണ്ട് ഏത് സമയത്തും ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഇടയ്ക്ക് വെച്ച് ഐക്യം വന്നല്ലോ, ആ ഐക്യത്തിന് സ്വീകരിക്കാൻ ഏത് സമയത്തും നമ്മുടെ നേതാക്കൾ തയ്യാറാണ് കേട്ടോ. അതുപോലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണേ. ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന്റെ പവറ് കാത്തു സൂക്ഷിക്കണേ. ആ മഹാന്മാരെല്ലാവരും ഇന്ന് ഖബറിൽ കിടക്കുമ്പോ കണ്ണിയത്ത് ഉസ്താദി അതേ നിബിധങ്ങളെ സ്വപ്നം കണ്ടത് പറഞ്ഞില്ലേ, താജുല്ലുലമ വഫാത്താകുമ്പോ നാട്ടുകാരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബുറുദ ബൈത്ത് വരികളങ്ങ് പാടിയിട്ട് എന്നിട്ടല്ലേ വഫാത്തായത്. ബഹുമാനപ്പെട്ട നൂറുലുലമ എം എ ഉസ്താദ് അവരുകൾ വഫാത്താകുന്നത് എങ്ങനെയാണ്? എം എ ഉസ്താദ് വഫാത്താകുന്നതോ, വഫാത്താകുന്ന സമയത്ത് കേരളത്തിലെ SSFന്റെ മുഖപത്രമായ യദാ റിസാലയിൽ വായിച്ചത് ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. എം എ ഉസ്താദ് വഫാത്താകുന്ന സമയത്ത് ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചു, കൂട്ടുകുടുംബാംഗങ്ങളെ അടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, മക്കളെ ഞാനിതാ റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ പോവാണ്, പക്ഷേ അള്ളാഹിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യാൻ പോകുമ്പോ നിങ്ങളതാ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എന്നെ നിങ്ങൾ മയ്യത്ത് കുളിപ്പിച്ച് എന്നിട്ട് എന്റെ യഥാ ശരീരം നിങ്ങൾ കഫൻ തുണിയിൽ അങ്ങ് പൊതിയുമ്പോ എന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുമ്പോ നിങ്ങൾ അങ്ങനെ തന്നെ മറവ് ചെയ്താൽ പോരാ, എന്റെ ഖബറിൽ രക്ഷപ്പെടാൻ ഞാൻ കണ്ട ഒരു വഴിയുണ്ട്. തജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാ ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഹബീബാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഅരേ മുബാറക് എൻ്റെ കൂടെയുണ്ട്, ഹബീബായ തങ്ങളെ പരിശുദ്ധമായ പുണ്യകേശം എൻ്റെ കൂടെയുണ്ട്. ആ പുണ്യകേശത്തെ ഞാനങ്ങ് ഖബറിൽ കിടക്കുമ്പോ എൻ്റെ കൂടെയൊന്ന് വെച്ച് തന്നാ എനിക്കെൻ്റെ ഖബറിൽ രക്ഷപ്പെടാമല്ലോ. കാരണം ഞാൻ എൻ്റെ ഖബറിൽ കിടക്കുമ്പോ ഞാൻ ഒറ്റക്കല്ലല്ലോ കിടക്കണത്, ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സരേ മുബാരക്കുണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് വഫാത്തായി കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തമെന്നോണം ആ ശഅരെ മുബാറക് കൂടെയുണ്ട്. അങ്ങനെ മഹാന്മാരായ സുന്നത്തു ജമാഅത്തിന്റെ സാദാത്തുക്കൾ ആലിമീങ്ങൾ അവരെല്ലാം ലോകത്തോട് യാത്ര പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണക്ഷൻ വെച്ച് പുലർത്താതെ വഫാത്തായ ചരിത്രമില്ല. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, പൊസോട്ട് തങ്ങൾ വഫാത്താകുന്ന സമയത്ത് എങ്ങനെയാ വഫാത്തായത്?
വഫാത്തിന് കുറച്ചു മുമ്പ് നേരെ അങ്ങ് പോയി മദീനയിൽ. ആ മദീനയിൽ നിന്ന് വരുമ്പോൾ അതാ തങ്ങൾക്ക് വഫാത്തായാൽ പൊതിയാനുള്ള കഫന്തുണി മദീനയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. കാരണം മദീനയിലെ എല്ലാത്തിനും വലിയ പവറാണ് കൈഫ മക്കി. അതാ മുജുക്കോ കർദേ മഹുദാ മാംഗതാ ഹേ ദുആ മേ മദീനേ ചലാ മുസ്കുരാഹേ ലഗി ദിൽ കോ ഹര ഏക് ലി ജോ മതാ ജോ മതാ ജോ മദീനേ ചലാ. ആ മദീന എന്ന നാട്ടിലെ എല്ലാ വിഭവങ്ങൾക്കും വലിയ പവറാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ മദീനയിൽ നിന്ന് വരുമ്പോൾ പൊതിയാനുള്ള കഫന്തുണി കൊണ്ടുവന്നു. ശിഷ്യന്മാരെയും മകനെയും മരുമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഞാനിതാ വഫാത്താകാൻ പോവാണ്, എന്നെ പൊതിയാൻ നിങ്ങൾ കഫന്തുണി തരയണ്ട. മദീനയിൽ നിന്ന് ഞാൻ കഫന്തുണി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടതാ എന്നെ കുളിപ്പിച്ച് കഫന്തുണിയിൽ പൊതിഞ്ഞ് ഞാൻ തന്നെ മദീനയിൽ നിന്ന് കൊണ്ടുവന്ന അത്തറ് എൻ്റെ കഫന്തുണിയിലങ്ങ് പുരട്ടിയിട്ട് എന്നെ എല്ലാവരും കണ്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ മാത്രം എൻ്റെ മയ്യത്തിൻ്റെ അടുത്ത് നിൽക്കും. എന്റെ ചെവിയുടെ അടുത്തേക്ക് വന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്തും സലാമും എന്റെ ചെവിയിൽ വന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ ആ നിങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഞാൻ ഉപ്പാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിക്കാം എന്ന് ധൈര്യം കൊടുത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളെ മറക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അങ്ങനെ എല്ലാ തങ്ങന്മാരെ ബഹുമാനിച്ചു എൻ്റെ ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ കുറച്ച് ഇ കെ ഉസ്താദിൻ്റെ മധുഹ് പറഞ്ഞു, എ പി ഉസ്താദിൻ്റെ മധുഹ് പറഞ്ഞു, അതുപോലെ താജുൽ ഉലമാൻ്റെ മധുഹ് പറഞ്ഞു, അതുപോലെയുള്ള മഹാന്മാരുടെ മധുഹ് ഞാൻ പറഞ്ഞു. ആ മഹാന്മാരുടെ മധുഹുകളൊക്കെ പറയാനുള്ള കാരണം എന്താണ്? കേവലം ഇബാദത്ത് കൊണ്ട് മാത്രം രക്ഷപ്പെടൂല. നിസ്കരിക്കും ചെയ്യുക, നോമ്പ് നോക്കും ചെയ്യുക, താടി വെക്കും ചെയ്യുക, തൊപ്പി വെക്കും ചെയ്യാ, കണ്ടുകിട്ടിയ തങ്ങന്മാരെ ചീത്ത പറയാ, കണ്ടുകിട്ടിയ തങ്ങന്മാരെ സ്വലാത്തിന് കുറ്റം പറയാ, അതുപോലെ തെരി പറയാ, അങ്ങനെയായാലും രക്ഷപ്പെടൂല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരണം. ഇനി വരാൻ പോകുന്നത് റജബാണ്, ശഅബാനാണ്, റമദാനാണ്. മുസ്ലിം ചെറുപ്പക്കാരാ, വീണ്ടും 3 മാസത്തേക്ക് ജിയോക്കാരന് ഓഫർ തന്നപ്പോൾ 309 രൂപ മാത്രമല്ല ഈടാക്കാനുള്ളത് എന്നും പറഞ്ഞിട്ട് നീ ആ ഓഫർ സ്വീകരിച്ച് നടന്നാൽ, നീ ശഅബാനിൽ അശ്ലീല ദൃശ്യം കണ്ടാൽ, റമദാനിൽ നോമ്പ് നോറ്റിട്ട് നീ അതാ യൂട്യൂബിൽ കയറിയിട്ട് ജിയോ സിമ്മിന്റെ ഓഫർ സ്വീകരിച്ച് നീ തോന്നിവാസം നോക്കിയിരുന്നാൽ, മുഅ്മിനേ നോറ്റ നോമ്പിൻ്റെ കൂലിയില്ല, തറാവീഹ് നിസ്കരിച്ചതിൻ്റെ കൂലിയില്ല. അതുകൊണ്ട് എല്ലാ തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിന്ന്, ഹറാമിൽ നിന്ന് മാറി നിന്ന് നല്ലവരായി ജീവിക്കണേ. ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്യണേ. ഒരൊറ്റ ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അപ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് തങ്ങൾ അവരുകൾ നമ്മുടെ സ്റ്റേജിലെത്തുന്നു. എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ചെറുപ്പക്കാരാ, ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, കള്ളുകുടിച്ചവരുണ്ട്, തോന്നിവാസം ചെയ്തവരുണ്ട്, അങ്ങനെ ഒരുപാട് റബ്ബ് പൊരുത്തപ്പെടാത്തവരുണ്ട്. എന്നാൽ എല്ലാത്തിൽ നിന്നും മാറി നിന്ന് നല്ല മനസ്സോടെ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് തൗബ ചെയ്ത തൗബ റബ്ബ് സ്വീകരിക്കാതിരിക്കില്ല. ഒരു ചെറുപ്പക്കാരൻ നേരെ വന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയാണ്, ഹല്ലി മിൻ തൗബത്തിൻ യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് തൗബയുണ്ടോ?
എനിക്ക് തൗബയുണ്ടോ, എനിക്ക് തൗബയുണ്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നയാളോട് ചോദിച്ചു, വമാ ദംബുക യാ ഫുലാൻ ഇബ്നു ഫുലാൻ, എന്താ നിങ്ങൾ ചെയ്ത തെറ്റെന്താ, നിങ്ങൾ ചെയ്ത തെറ്റെന്താണ്? തെറ്റ് പറഞ്ഞാലല്ലേ തൗബ ഉണ്ടോ ഇല്ലേ എന്ന് പറയാ. ചെയ്ത തെറ്റെന്താണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ തെറ്റു പറയില്ല, ചെയ്ത തെറ്റ് വളരെ ഗുരുതരമാണ്, ഞാനത് പറയില്ല. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ കൈപിടിച്ച് നേരെ പോയി, ഇലാ ഹളറത്തി റസൂലില്ലാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി, തങ്ങളോട് പറഞ്ഞു, ഓ നബിയേ, ഇവനതാ എൻ്റെ വാതിൽക്കൽ വന്ന് എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ച് കരയുകയാണ്. ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ തെറ്റ് പറയുന്നില്ല. അങ്ങനെയാണ് ഞാൻ അവൻ്റെ കൈപിടിച്ച് നേരെ അവിടുത്തെ ചാരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നബിയേ, പ്രശ്നത്തിനൊന്ന് പരിഹാരം കാണിക്കുമോ? ഏത് പ്രശ്നത്തിനും പരിഹാരം കാണിക്കുന്ന നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അടുത്തുള്ള ഈ ചെറുപ്പക്കാരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ ദംബുക യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഓ മോനെ, ചെയ്ത തെറ്റെന്താണ് എന്ന് ഒന്ന് പറയുമോ? ഇല്ല നബിയേ, പറയില്ല. അത് പറയാനുള്ള തെറ്റല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയി, പൊറുത്തു തരുമോ നബിയേ? അപ്പോഴല്ലേ തെറ്റെന്താണെന്ന് ചോദിച്ചപ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ, നമ്മുടെ സ്ഥലത്തെത്തി ആ പുറത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾ അതിൻ്റെ മജ്ലിസിൻ്റെ ഹുർമത്ത് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വന്നിരിക്കണം. എവിടെ ഇരുന്നെങ്കിലും സദസ്സിൻ്റെ ഹുർമത്ത് കിട്ടൂല. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. ബിബർക്കത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എല്ലാ ദൂരെ നിൽക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾ, ഈ ഭാഗത്ത് കസേര കുറേ ബാക്കിയുണ്ട്, അതൊക്കെ ജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ആ കസേരകളൊക്കെ ഉള്ള ആളുകളൊന്ന് പൂർത്തിയാക്കിയിരുന്ന വലിയ സന്തോഷമാണ്. ഇനി വേള നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ തങ്ങളവരുകൾ ഇവിടെ എത്തി, ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. പറഞ്ഞ വിഷയം ആ തെറ്റ് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി, ഞാൻ കബറു കുഴിക്കുന്നയാളാണ്. അങ്ങനെ ഞാൻ കബറു കുഴിച്ച് എൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ആ കബറിൽ കിടക്കുന്ന മയ്യത്തിനെ കഫൻ ചെയ്ത കഫൻ തുണി കൊണ്ട് പൊതിഞ്ഞ വസ്ത്രം അത് ഞാൻ മോഷ്ടിച്ച് ഞാൻ അത് കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വാങ്ങിയിട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിയാധാരമായി ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഒരു ദിവസം ഒരു ഖബറിൻ്റെ അടുത്ത് പോയപ്പോൾ ആ ഖബറിലെ മണ്ണ് വാരിയെടുത്ത് ആ ഖബറിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു കഫൻ തുണി പുറത്തെടുത്ത് ഒരു മയ്യത്തിനെ നോക്കിയപ്പോൾ അത് ഒരു നല്ല സുന്ദരിയായ ഒരു മയ്യത്താണ്, ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ മയ്യത്താണ്. ഞാൻ ആ മയ്യത്ത് മുകളിലങ്ങ് വെച്ച് സനൈത്തു ബിഹാ, ഞാൻ ആ മയ്യത്തിനെ വ്യഭിചരിച്ചു. വ്യഭിചരിച്ച് ഞാൻ മടങ്ങി വരുമ്പോൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണ് ശബ്ദം? എടാ ചെറുപ്പക്കാരാ, നിനക്ക് അമാ തഖ്ഷല്ലാഹ, നിനക്ക് അല്ലാഹനെ പേടിയില്ലയോ എന്നുള്ളൊരു ചോദ്യം കണ്ടപ്പോൾ ഞാൻ നേരെ പിന്നിലങ്ങ് തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ ഞാനിപ്പോൾ വ്യഭിചരിച്ച് വന്ന മയ്യത്ത് എണീറ്റ് നിന്ന് സംസാരിക്കുന്നത് ഞാൻ കാണുകയാണ്. എന്നോട് ചോദിച്ചു, നിനക്ക് അല്ലാഹനെ പേടിയില്ലേ? നീ എന്നെ ജനാബത്തുള്ളവളാക്കിയില്ലേ? നിനക്ക് അല്ലാഹനെ പേടിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ വളരെയധികം വിഷമിക്കുകയാണ്. എനിക്ക് തൗബയുണ്ടോ നബിയേ? ഹബീബായ തങ്ങൾ ആട്ടി ആട്ടി ഹബീബായ തങ്ങൾ പറഞ്ഞു, നിനക്ക് തൗബയില്ല. 40 ദിവസം ആ ഒരു പർവ്വതത്തിൻ ഒരു കുന്നിലങ്ങ് കയറിയിട്ട്
തൗബ ചെയ്തു. രാത്രി പകൽ എന്ന വ്യത്യാസമില്ലാതെ തൗബ ചെയ്തു. 40 ദിവസം തൗബ ചെയ്തിട്ട് ദുആർന്നു, റബ്ബേ എന്റെ തൗബ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കണം. 41-ാമത്തെ ദിവസമായപ്പോൾ ഹബീബാടെ തങ്ങളിലേക്ക് വഹി വന്നു, നിങ്ങൾ ആട്ടി അയച്ച ആ ചെറുപ്പക്കാരനെ സ്വീകരിക്കൂ, അള്ളാഹു തൗബ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഈ സംഭവം പറഞ്ഞത്? അത്രയും വലിയ ഗുരുതരമാണ് തെറ്റ് ചെയ്തിട്ടും തൗബ ചെയ്തപ്പോൾ അള്ളാഹു ആ തൗബ സ്വീകരിച്ചു. അതുകൊണ്ട് ചെയ്ത എല്ലാ തെറ്റിൽ നിന്ന് മാറി നിന്ന് തൗബ ചെയ്ത് ഈ വരുന്ന റജബ് പൂർത്തിയാക്കി, ഷഅബാൻ, റമളാൻ, അതിലൊക്കെ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് ജീവിതത്തിനൊരു മാറ്റമുണ്ടാകാൻ നമ്മളൊക്കെ ശ്രമിക്കണമെന്ന് സാധുവായ ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിലാണ് നമ്മുടെ നഗരിയുള്ളത്. അതുപോലെ മർഹൂം ആദം സാഹേബ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മുടെ ഈ വേദിയുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കളും നേരത്തെ പറഞ്ഞതുപോലെ അൽഹംദുലില്ലാ ബാപ്പാൻ്റെ അതേ റൂട്ടിലും അദ്ദേഹത്തിൻ്റെ മക്കളെയും നമുക്ക് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നമുക്കിവിടെ ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ഉപദേശിച്ച് നമുക്ക് പ്രാർത്ഥിച്ചു തരുന്നു ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളവരുകൾ ബഹ്റൈനിൽ പോയിരുന്നു, അടുത്തു വന്നതാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളവരുകൾ ആ ക്ഷീണമുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് കമ്പളപെട്ടു എന്ന സ്ഥലത്ത് വാളു പറഞ്ഞ് അവിടെ ദുആ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ കുറച്ച് കൊഴഞ്ഞെങ്കിലും തങ്ങൾക്ക് വേണ്ടി കൊഴഞ്ഞതാണല്ലോ, വിഷമമില്ല. പക്ഷെ തങ്ങൾ സ്റ്റേജിലെത്തിയ ഉടനെ എന്നോട് പറയാ, ആ പെട്ടെന്ന് ഓടിപ്പോകുന്ന ആളല്ലേ നിങ്ങൾ എന്ന് പറയാ. ഞാനങ്ങനെ ഓടിപ്പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട ഞാൻ പോയാലും പോയില്ലെങ്കിലും തങ്ങൾ എനിക്ക് ദുആർക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നെ വളരെയധികം സ്നേഹിക്കുന്ന സാദാത്തുക്കളുടെ കൂട്ടത്തിൽ ഒരു വലിയ സയ്യിദാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ. അത് തങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, മറ്റു പലരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. തങ്ങളെക്കുറിച്ചൊന്നും നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. കില്ലൂർ എന്ന പ്രദേശത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ നേതൃത്വത്തിൽ വലിയ ആത്മീയമായ സദസ്സ് നടക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട തങ്ങളവരുകളാണ് നേതൃത്വം നൽകുന്നത്. ഒരുപാട് നീരുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളവരുകളോട് വന്ന് വിഷമം പറയുമ്പോൾ ആ തങ്ങളുടെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സ്വലാത്തിൻ്റെ മജ്ലിസിൽ അങ്ങിരിക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരമാണ്. അതൊക്കെ പരിഹാരം അനുഭവിച്ചവരാണ് നിങ്ങൾ. പിന്നെ നിങ്ങളോടതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നമുക്ക് നേതൃത്വം നൽകുന്നു എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഇനി പിന്നെ തങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം തന്നെ പറയാം, ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ എനിക്ക് ദുആ ചെയ്യണം. ഞാനിപ്പോൾ പോവാണ്. നാളെ കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ വാല് കഴിഞ്ഞ് രാത്രി ഉറങ്ങാതെ എൻ്റെ ജില്ലയായ ചിക്കമഗളൂർ ജില്ലയിലെ ചിക്കമാംഗ്ലൂരും കഴിഞ്ഞ് തരീക്കരയിൽ എത്തണമെങ്കിൽ ഏകദേശം രാത്രി 300 കിലോമീറ്റർ മൊഗ്രാളിൽ നിന്ന് യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്തിട്ട് മറ്റന്നാൾ രാവിലെ നമ്മുടെ SSF ചിക്കമഗളൂർ ജില്ലയിലെ ഒരു അംഗമാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ജില്ലാ ക്യാമ്പ് അവിടെ നടക്കുകയാണ്, അതിന് എത്താനുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം.